വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്വാശ്രയ ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കോവിഡ് നയൻറ്റീൻ ഉണ്ടാക്കിയ ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല പ്രധാനമന്ത്രി മോഡിയുടെ സ്വാശ്രയ ഇന്ത്യ എന്ന ആശയത്തിന് പിന്നിൽ ആഗോളവൽക്കരണത്തിന് മുൻപ് ഇന്ത്യയും ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളും പിന്തുടർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക നയങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു കൂടിയാണ് ഈ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഹിന്ദുത്വ രാഷ്ട്രീയ നയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സ്വദേശി സാമ്പത്തിക നയങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യ അതിൻ്റെ സാമ്പത്തിക മേഖല ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത് ഇതേ തുടർന്ന് സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ സ്വീകരിച്ചുവെങ്കിലും ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ നയങ്ങളിൽ ഇടപെട്ടത് ഈ നിയന്ത്രണത്തോടുകൂടിയുള്ള സമീപനം ലോകരാജ്യങ്ങളുടെ വലിയ വിമർശനത്തിന് കാരണമാക്കി എന്നാൽ ഈ ശ്രദ്ധ ലോക സാമ്പത്തിക വ്യവസ്ഥ തകർന്ന പല ഘട്ടത്തിലും ഇന്ത്യക്ക് സഹായകരമായിട്ടുണ്ട് പ്രധാനമന്ത്രി മോഡി അധികാരത്തിൽ വന്നത് മുതൽ ആഗോളവൽക്കരണത്തെ സഹായിക്കുന്ന ശക്തമായ നിലപാടുകൾക്ക് വേണ്ടി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആവശ്യം വന്നെങ്കിലും അദ്ദേഹം വിപരീത ദിശയിലാണ് സഞ്ചരിച്ചത് അദ്ദേഹം പുതിയ വ്യാപാര നിയന്ത്രണങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളും ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തന മേഖലയെ സഹായിക്കാനായി കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തോടും തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടിയും സത്യസന്ധത പുലർത്തുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ആഗോളവൽക്കരണത്തിന്റെ പരിമിതിയും അനിവാര്യതയും തുറന്നു കാട്ടാൻ ഈ പകർച്ചവ്യാധിക്ക് സാധിച്ചിട്ടുണ്ട് മരുന്നുകൾക്കും ചികിത്സാ ഉപകരണങ്ങൾക്കും വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ദുർബലമായി മാറി ചൈനയുടെ സമാനതകളില്ലാത്ത ആധിപത്യം ഭാവിയിൽ ഭീഷണിയാകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചു രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യന്റെ ഭാവി എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ഈ കോവിഡ് നയൻറ്റീൻ വ്യാപനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം ആഗോളവൽക്കരണത്തെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത് ഇപ്പോഴുള്ള ലാഭേച്ഛയോടുകൂടിയുള്ള മാതൃകയെ ഒഴിവാക്കി ഇതിന് ഒരു മനുഷ്യത്വപരമായ മുഖം വേണമെന്നാണ് പറയുന്നത് ഇന്ത്യയെ അതിൻ്റെ മുന്നണി പോരാളിയായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇത് കൂടുതലും ഇന്ത്യയുടെ പരിമിതി മനസ്സിലാക്കാതെയുള്ള പ്രഖ്യാപനങ്ങളും നയരൂപീകരണങ്ങളും ആണെങ്കിലും ദുർബല വിഭാഗത്തിന് സഹായകരമാകുമെന്നതുകൊണ്ട് ഇത് സ്വാഗതം ചെയ്യാവുന്നതാണ് എന്നാൽ ആത്മാർത്ഥതയില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഈ നയങ്ങൾ ആരെയാണോ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ ദോഷകരമായി വരും എന്നാണ് ഈ എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത് ഈ നിലപാടുകൾ നയപരമായി എങ്ങനെ പരിണമിക്കുന്നു എന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ അനുകൂലികളും എതിരാളികളും ഒരുപോലെ കാത്തിരിക്കുകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ സ്പോൺ പരിണമിക്കുക ത്രോബാക്ക് പഴയകാലത്തേക്കുള്ള തിരിച്ചുപോക്ക് ഫോട്ടൽ പ്രവചിക്കുക ക്ലാമ് ആക്ഷേപം റംബിൾ മുഴക്കം ഡിസ്പോസസ്ഡ് എല്ലാം നഷ്ടപ്പെട്ടവർ റിട്ടോറിക് വാചാഡോപം പ്രഭാഷണവിദ്യ ഫസാഡ് മുഖഭാവം സക്കർ തുണ സഹായം റിട്ടോറിക് വാചാടോപം फसाड मुखभावन सक्कर तुणा सहायम ओके थैंक यू